അടുത്തതായി നമുക്ക് എസ്ക്യുഎല്ലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിനെ എങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേബിളിനെ ജോയിൻ ചെയ്ത് എങ്ങനെ ഡേറ്റ റിട്രീവ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്ന കീ ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ടേബിളിനെ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കീസ് ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഇതിലെ കീ രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നതാണ്, അതായത് പ്രൈമറി കീയും ഫോറിൻ കീയും. എസ്ക്യുഎല്ലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിനെ ജോയിൻ ചെയ്യണമെങ്കിൽ കീസ് ഉപയോഗിക്കേണ്ടതാണ്. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന കീസ് ആണ് പ്രൈമറി കീയും അതേപോലെ തന്നെ ഫോറിൻ കീയും. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഒരു ഫീൽഡിനെ അല്ലെങ്കിൽ കോളത്തെ നമ്മൾക്ക് പ്രൈമറി കീയായി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എംപ്ലോയി എന്ന ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൽ എംപ്ലോയി ഐ ഡി എന്ന ഫീൽഡ് പ്രൈമറി കീ ആയിരിക്കും. ഇതേപോലെ തന്നെ ഓർഡർ എന്ന ടേബിൾ നോക്കുമ്പോൾ ഇതിലെ പ്രോഡക്റ്റ് ഐഡിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോഡോ എന്ന ഫീൽഡ് പ്രൈമറി കീ ആയിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന ടേബിൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും റോൾ നമ്പർ. അതായത് ഓരോ സ്റ്റുഡൻറിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റോൾ നമ്പർ എന്ന ഫീൽഡ് കൊണ്ടായിരിക്കും. അതായത് പ്രൈമറി കീ എന്നാൽ ആ ടേബിളിലെ റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോളം. ഉദാഹരണമായി സ്റ്റുഡൻ്റ് എന്ന ടേബിളിലെ പ്രൈമറി കീ ആണല്ലോ റോൾ നമ്പർ. ഓരോ സ്റ്റുഡൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റോൾ നമ്പർ എന്ന ഫീൽഡ് കൊണ്ടാണ്. ഇങ്ങനെ ഓരോ ടേബിളിലും ഓരോ റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോളത്തെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിലെ ഒരു ഫീൽഡിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ വാല്യൂസ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഉദാഹരണമായി സ്റ്റുഡൻ്റ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ റോൾ നമ്പർ എന്ന ഫീൽഡ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് ഒരു സ്റ്റുഡൻറ്റിന് എൻ്റർ ചെയ്ത റോൾ നമ്പർ മറ്റൊരു സ്റ്റുഡൻറ്റിന് നൽകാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഒരു ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈമറി കീ മറ്റൊരു ടേബിളിലെ ഫോറിൻ കീ ആയി വർക്ക് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ജോയിൻ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നോക്കാം. അടുത്തതായി പ്രൈമറി കീയുടെ സിൻഡെക്സ് നമുക്ക് നോക്കാം. ഒരു ടേബിളിൽ പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്. അതായത് ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം, ബ്രാക്കറ്റിൽ കോളൻ നെയിം നമ്മൾ ഇതേ രീതിയിലാണല്ലോ പറയുന്നത്. അതായത് കോളം നെയിം, അതിൻ്റെ ഡേറ്റ ടൈപ്പ്, ഇവിടെ ഏത് ഫീൽഡിനെയാണോ പ്രൈമറി കീ ആക്കേണ്ടത്, ഡേറ്റ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രൈമറി കീ എന്ന കീവേഡ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കോളം നെയിം വണ്ണിനെയാണ് നമ്മൾ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നത്. ഇനി കോളം നെയിം ടു, ഡേറ്റ ടൈപ്പ് തുടങ്ങിയ മറ്റുള്ള കോളം നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫീൽഡിനെ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രൈമറി കീ എന്ന കീവേഡ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഒരു ഫീൽഡിനെ ഇതേ രീതിയിൽ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതായത് ഒരു റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പ്രൈമറി കീ. ആ റെക്കോർഡ് നമ്പർ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന പ്രൈമറി കീ മറ്റൊരു റെക്കോർഡിന് നൽകാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഇതിനൊരു ഉദാഹരണം നോക്കാം. ഇതവിടെ സ്റ്റോക്ക് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലെ കോഡ് എന്ന ഫീൽഡ് ഇൻഡിജർ ടൈപ്പിൽ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനെ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നു. കോഡ് എന്ന ഫീൽഡിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൈമറി കീ എന്ന കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ഫീൽഡ്സ് നമുക്ക് ഇതേ രീതിയിൽ പറയാവുന്നതാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ഫീൽഡിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ രണ്ടാമത് സെറ്റ് ചെയ്യുന്ന പ്രൈമറി കീ ആണ് നമ്മൾ സെക്കൻഡറി കീ എന്ന് പറയുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എസ്ക്യുഎൽ സെർവറിൽ ചെയ്തു നോക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി എസ്ക്യുഎൽ സെർവറിൽ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇതാ ഇവിടെ നമ്മൾ ക്വറി ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം, അതിനുശേഷം ടേബിളിലേക്ക് ആഡ് ചെയ്യുന്ന ആദ്യത്തെ ഫീൽഡാണ് കോഡ്. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻഡിജർ ടൈപ്പായി സെറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൈമറി കീ എന്ന കീവേഡ് നൽകിയിരിക്കുന്നു. അതിനുശേഷം നെയിം വർക്ക് ക്യാരക്ടറായി സെറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണ്. ഇതാ സ്റ്റോക്ക് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി ഇതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് എന്ന ക്വറി ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ ആദ്യത്തെ സ്റ്റോക്ക് വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഐറ്റം കോഡ് ടൈപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഐറ്റം നെയിം വർക്ക് ക്യാരക്ടറായി സെറ്റ് ചെയ്തതിനാൽ
ഇതിനെ സിംഗിൾ കോഡ്സിൽ എൻ്റർ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നു. ഇതിനുശേഷം ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിനെ സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്തതായി കാണാം. അതായത് റിസൾട്ട് കോളത്തിൽ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റോക്ക് എന്ന ക്വറി എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം ക്വറി സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തേക്കുന്ന വാല്യൂ ടേബിളിലേക്ക് ഇതേ രീതിയിൽ ഇൻസേർട്ട് ചെയ്തതായി കാണാം. ഇപ്പോൾ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തത് 100 എന്ന ഐറ്റം ആണല്ലോ. എന്നാൽ സ്റ്റോക്ക് എന്ന ഈ ടേബിളിലെ കോഡ് എന്ന ഫീൽഡിനെ നമ്മൾ പ്രൈമറി കീയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഐറ്റം എൻ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേ കോഡ് തന്നെ നൽകുകയാണ്. അതിനുശേഷം ക്വറി സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂഷൻ പറയുന്നു. ഇതിവിടെ വയോലേഷൻ ഓഫ് പ്രൈമറി കീ കൺസ്ട്രെയിൻറ് എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതായത് ഒരു ടേബിളിൽ നമ്മൾ ഒരു ഫീൽഡ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ പിന്നീട് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ 100 എന്ന വാല്യൂ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തതിനാൽ ഇവിടെ രണ്ടാമത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ എറർ ഇവിടെ റിസൾട്ട് എന്ന സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിളിലെ റെക്കോർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഫീൽഡാണ് പ്രൈമറി കീ. ഇതിലെ വാല്യൂ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിളിലെ പ്രൈമറി കീ എങ്ങനെ മറ്റൊരു ടേബിളിലെ ഫോറിൻ കീ ആയി വർക്ക് ചെയ്യുന്നു നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തെപ്പറ്റി പഠിക്കാം. നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈമറി കീ മറ്റൊരു ടേബിളിൻ്റെ ഫോറിൻ കീ ആയി വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം, അതിനുശേഷം നമ്മൾക്ക് ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ട കോളം നെയിമും അതിൻ്റെ ഡേറ്റ ടൈപ്പും ഇതേ രീതിയിൽ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഏറ്റവും അവസാനം ഫീൽഡ് നെയിം പറഞ്ഞതിന് ശേഷം ഫോറിൻ കീ എന്ന കീവേഡ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫോറിൻ കീ ബ്രാക്കറ്റിൽ ഏത് കോളം നെയിമിനെയാണോ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കോളം നെയിം ഇതേ രീതിയിൽ ബ്രാക്കറ്റിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം കോളം നെയിം ഇതേ രീതിയിൽ ബ്രാക്കറ്റിൽ പറഞ്ഞതിന് ശേഷം റെഫറൻസസ് എന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി കീ പറഞ്ഞിരിക്കുന്ന ടേബിളുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ടേബിൾ സബ് ടേബിൾ ആയിരിക്കും. നമ്മൾ ഏത് ടേബിളിനെയാണോ മെയിൻ ടേബിളായി അല്ലെങ്കിൽ പ്രൈമറി കീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ടേബിൾ നെയിം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രൈമറി കീ ഈ ടേബിളിൻ്റെ ഫോറിൻ കീ ആയി സെറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ഇവിടെ സെയിൽസ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്രിയേറ്റ് ടേബിൾ സെയിൽസ്, അതായത് സെയിൽസ് എന്ന ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫീൽഡാണ് ബിൽ നമ്പർ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഫീൽഡ് കോഡ്, നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി. എന്നാൽ ഫീൽഡെല്ലാം പറഞ്ഞതിന് ശേഷം കോമ ഫോറിൻ കീ എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ബ്രാക്കറ്റിൽ കോഡ് എന്ന ഫീൽഡിനെയാണ്, കോഡ് എന്നാൽ സെയിൽസ് എന്ന ടേബിളിലെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കോഡ് എന്ന ഫീൽഡാണ് ഫോറിൻ കീ ആയി സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം റെഫറൻസസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് സ്റ്റോക്ക് എന്ന ടേബിളിൻ്റെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് എന്ന ടേബിളിൻ്റെ പ്രൈമറി കീ ആണ് കോഡ്. ഇവിടെ സെയിൽസ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്ന ടേബിളിലെ കോഡ് എന്ന ഫീൽഡ് ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് എന്ന ടേബിളിലെ ഐറ്റം ഡീറ്റെയിൽസ് ആണ് സെയിൽസ് എന്ന ടേബിളിലും എൻ്റർ ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് സെയിൽസിൽ വരുന്നത്. ഇതേ രീതിയിൽ സ്റ്റോക്ക് എന്ന ടേബിളിലെ കോഡ് എന്ന ഫീൽഡ് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത ശേഷം സെയിൽസ് എന്ന ടേബിളിലെ കോഡ് എന്ന ഫീൽഡിനെ ഫോറിൻ കീ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതും സ്റ്റോക്ക് എന്ന ടേബിളിൻ്റെ ഫോറിൻ കീ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ടേബിളിലുള്ള ഐറ്റം ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾക്ക് സെയിൽസ് എന്ന ടേബിളിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഫോറിൻ കീ കൊണ്ടുള്ള ഉപയോഗം. അതായത് ഇവിടെ കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ടേബിളിൻ്റെ കോഡാണ്. സ്റ്റോക്ക് ടേബിളിലുള്ള കോഡ് മാത്രമായിരിക്കും സെയിൽസിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുക. സ്റ്റോക്കിൽ ഇല്ലാത്ത സെയിൽസ്, സ്റ്റോക്കിൽ ഇല്ലാത്ത ഐറ്റം സെയിൽസിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് വയോലേറ്റഡ് എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ ടേബിൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ പ്രൈമറി കീയും ഫോറിൻ കീയും ഉപയോഗിച്ച് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ടേബിളിനെ ലിങ്ക് ചെയ്യാവുന്നതാണ്.
ഇങ്ങനെ പ്രൈമറി കീയും ഫോറിൻ കീയും ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഉള്ള ഒരു പ്രയോജനം മെയിൻ ടേബിളിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ സബ് ടേബിളിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേതാണ് ഡേറ്റ റിഡൻഡൻസി, അതായത് ഡേറ്റയെ നമ്മൾക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സ്റ്റോക്ക് ടേബിളിലെ കോഡ് എന്ന ഫീൽഡാണ് സെയിൽസ് ടേബിളിൽ ഫോറിൻ കീയായി സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സെയിൽസ് ടേബിളിൽ ഇതേ ഫീൽഡ് തന്നെ അല്ലെങ്കിൽ ഇതേ ഫീൽഡ് നെയിം തന്നെ യൂസ് ചെയ്യണം എന്നില്ല. എന്നാൽ സ്റ്റോക്ക് ടേബിളിൽ കോഡ് എന്ന ഫീൽഡാണ് നമ്മൾ പ്രൈമറി കീയായി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇൻഡിജർ ഫോർമാറ്റിലാണ്. മറ്റൊരു ടേബിളിൽ ഫോറിൻ കീയായി സെറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് നെയിം നമ്മൾക്കിവിടെ ഏത് വേണമെങ്കിലും നൽകാവുന്നതാണ്. അതായത് ഇവിടെ കോഡ് എന്ന ഫീൽഡ് മാറ്റി നമുക്ക് ബിൽ നമ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡ് നൽകാവുന്നതാണ്. എന്നാൽ പ്രൈമറി കീയുടെയും ഫോറിൻ കീയുടെയും ഡേറ്റ ടൈപ്പ് ഒന്ന് തന്നെയായിരിക്കണം. ഇനി എസ്ക്യുഎൽ സെർവറിൽ എങ്ങനെയാണ് ഫോറിൻ കീ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനെ നമ്മളിവിടെ സ്റ്റോക്ക് എന്ന ടേബിൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് സെയിൽസ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്രിയേറ്റ് ടേബിൾ എന്ന എസ്ക്യുഎൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ രീതിയിൽ എൻറ്റർ ചെയ്യുകയാണ്. ഇതാ ക്വറി നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ എൻറ്റർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇത് വർക്ക് ചെയ്യാനായി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതാ റിസൾട്ട് കോളത്തിൽ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതായത് സെയിൽസ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ കോഡ് എന്ന ഫീൽഡിനെ സ്റ്റോക്ക് എന്ന ടേബിളിൻ്റെ പ്രൈമറി കീയായി സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് എന്ന ടേബിളിലേക്ക് ഇനി വാല്യൂ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റോക്ക് എന്ന ടേബിളിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ എൻ്റർ ചെയ്യാനായി സ്റ്റോക്ക് എന്ന ടേബിളിലെ ഡേറ്റ റിട്രീവ് ചെയ്ത് നോക്കുകയാണ്. അതിനായി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റോക്ക് എന്ന് നൽകുന്നു. ഇതാ സ്റ്റോക്ക് ടേബിളിൽ ഇതേ രീതിയിൽ ഒരു ഐറ്റം നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നു. ഇതിനെ സെയിൽസ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതാ സെയിൽസ് എന്ന ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വറി ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതിനുശേഷം ക്വറി സെലക്ട് ചെയ്യുന്നു. ഇനി എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഒരു റോ സെയിൽസ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തതായി കാണും. അതായത് സ്റ്റോക്ക് ടേബിളിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഐറ്റമാണ് ഐറ്റം കോഡ് 100. ഈ ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾക്ക് സെയിൽസ് എന്ന ടേബിളിലും എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മളിവിടെ മറ്റൊരു ഐറ്റം കോഡാണ് നൽകുന്നതെങ്കിൽ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് വയോലേറ്റഡ് എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് സെയിൽസ് ടേബിളിലേക്ക് നമ്മൾ ആദ്യം നൽകിയത് ബിൽ നമ്പർ, അതിനുശേഷം ഐറ്റം കോഡ്, ഐറ്റം നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി. എന്നാൽ ഇവിടെ കോഡ് എന്ന ഫീൽഡ് ഫോറിൻ കീയായി സെറ്റ് ചെയ്തേക്കുവാണല്ലോ. അതിനാൽ സ്റ്റോക്ക് ടേബിളിൽ ഉള്ള വാല്യൂസ് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതേ രീതിയിൽ പ്രൈമറി കീയും ഫോറിൻ കീയും ഉപയോഗിച്ച് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഉപയോഗം ഡേറ്റ റിഡൻഡൻസിയാണ്. അതായത് നമ്മൾക്ക് ഡേറ്റാബേസിലെ ഡേറ്റാസിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സിനെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഫീൽഡ് നെയിം ഒരു ടേബിളിലേക്ക് ആവശ്യമാണെന്ന് വിചാരിക്കുക. അതായത് എംപ്ലോയി നെയിം, എംപ്ലോയി കോഡ്, അതേപോലെ തന്നെ സാലറി, ഡേറ്റ് ഓഫ് ജോയിൻ, ഇങ്ങനെ എംപ്ലോയീസിൻ്റെ തന്നെ കുറേ ഡീറ്റെയിൽസ് നമ്മൾക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മൾക്ക് ആവശ്യമുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അനേകം ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ടേബിളിലേക്ക് ആവശ്യമുള്ള ഫീൽഡാണ് ഞങ്ങളുടെ ഉദാഹരണമായി ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ നെയിം എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ എംപ്ലോയി കോഡ്, സാലറി, ഡേറ്റ് ഓഫ് ജോയിൻ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഇപ്പോൾ ഞാൻ 1 കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നൽകുന്നു, ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, മറ്റുള്ള ഡീറ്റെയിൽസും നൽകുന്നു. ഇതേപോലെ തന്നെ രണ്ടാമത്തെ എംപ്ലോയി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്നു, എംപ്ലോയി കോഡ്, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും ഇങ്ങനെ നൽകുകയാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1, കമ്പ്യൂട്ടർ. ഇവിടെ ഡേറ്റ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. അതായത് ഇതേ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ടേബിൾ ഉപയോഗിച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടേബിളിൽ തന്നെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസും നൽകേണ്ടതായിട്ട് വരുമല്ലോ. എന്നാൽ
ഓരോ എംപ്ലോയിയുടെ റെക്കോർഡിലും സെയിം ഡിപ്പാർട്ട്മെൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ എംപ്ലോയീസിനും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ഇങ്ങനെ ഡേറ്റ റിപ്പീറ്റ് ചെയ്യുന്നത് കുറയ്ക്കുവാൻ നമ്മൾക്ക് പ്രൈമറി കീയും ഫോറിൻ കീയും കൊണ്ട് സാധിക്കുന്നതാണ്. അതിനായി റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഫീൽഡ്സിനെ നമ്മൾക്ക് മറ്റൊരു ടേബിളായി ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ പ്രൈമറി കീയായി സെറ്റ് ചെയ്ത ശേഷം അത് എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഫോറിൻ കീയായി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി ക്വറി ഇവിടെ ഇതേ രീതിയിൽ നൽകുന്നു, ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന ഫീൽഡ് ആദ്യം നൽകുകയാണ്. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് വർക്ക് ക്യാരക്ടറായി നൽകുന്നു, സൈസ് 20 ആയി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, ക്വറി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പായി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിനെ പ്രൈമറി കീയായി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൈമറി കീ എന്ന കീവേഡ് യൂസ് ചെയ്യുകയാണ്. ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് നൽകുന്നു. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതാ ടേബിൾ ക്രിയേറ്റ് ചെയ്തേ കാണാം, അതായത് റിസൾട്ട് കോളത്തിൽ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അടുത്തതായി EMB എന്ന ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനെ ക്വറി ഇതേ രീതിയിൽ നൽകുകയാണ്, അതായത് ക്രിയേറ്റ് ടേബിൾ EMB. ഇതിലെ ഫീൽഡ് ഇതേ രീതിയിൽ നൽകുന്നു, ആദ്യം എംപ്ലോയ് കോഡ്, അതിനുശേഷം എംപ്ലോയ് നെയിം, ഡേറ്റ് ഓഫ് ജോയിൻ, അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. അതായത് ഓരോ എംപ്ലോയിയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന ഫീൽഡ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന ഫീൽഡിനെ ഫോറിൻ കീ ആയി സെറ്റ് ചെയ്യുകയാണ്. ഇതിനായി ഫോറിൻ കീ എന്ന കീവേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന ഫീൽഡ് ടൈപ്പ് ചെയ്യുകയാണ്. റെഫറൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ നെയിം നൽകുകയാണ്, അതായത് ഇവിടെ DPT എന്ന് നൽകുന്നു. ഇതാ ക്വറി ഇതേ രീതിയിൽ നൽകിയ ശേഷം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തേ കാണാം, അതായത് റിസൾട്ട് കോളത്തിൽ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിനായി ഇൻസേർട്ട് എന്ന സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ നൽകുന്നു. ഇതാ ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇൻസേർട്ട് ചെയ്ത ഇൻസേർട്ട് ഇൻറ്റു എന്ന സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും മോഡിഫൈ ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഇതേ രീതിയിൽ നൽകുന്നു. ഇവിടെ ഈ ടേബിൾ ഇതേ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഓരോ പ്രാവശ്യം മാത്രമായി എൻറ്റർ ചെയ്താൽ മതിയാവും. ഇനി എംപ്ലോയ് ടേബിളിലേക്ക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുകയാണ്. ഇതിനായി ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയ് അല്ലെങ്കിൽ EMB എന്ന ക്വറി ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇതാ ഇവിടെ EMB ടേബിളിലേക്ക് ഇതേ രീതിയിൽ വാല്യൂ എൻറ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യം എംപ്ലോയ് കോഡ്, അതിനുശേഷം എംപ്ലോയ് നെയിം, ഡേറ്റ് ഓഫ് ജോയിൻ, അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 200 എന്ന് നൽകിയിരിക്കുകയാണ്. അതായത് 1000 എന്ന് കോഡുള്ള ഈ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ നോക്കിയാൽ മതിയാവും. എന്നാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 100 എന്ന ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ഡേറ്റയെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് EMB ടേബിളിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പകരം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന ഫോറിൻ കീ ഉപയോഗിച്ച് ആ നമ്പറിനെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളുമായി കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡേറ്റയുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.
എന്നാൽ ഈ രണ്ട് ടേബിളിൽ നിന്നും നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ടേബിളിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി കീയും ഫോറിൻ കീയും ഉപയോഗിക്കാമെന്നാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. രണ്ട് ടേബിളിനെ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പ്രൈമറി കീ ഫോറിൻ കീ കൺസെപ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഇതേ രീതിയിൽ ക്വറി ഉപയോഗിക്കുക. അതായത് സെലക്ട് ഒബ്ജക്ട് ഡോട്ട് ഫീൽഡ് നെയിം, അതായത് ഇ ഡോട്ട് ഇ കോഡ് എന്ന് ഞാനിവിടെ നൽകുന്നു. അതേപോലെ തന്നെ ഇ ഡോട്ട് ഇ നെയിം, അതേപോലെ തന്നെ ഇ ഡോട്ട് ഡേറ്റ് ഓഫ് ജോയിൻ. ഇനി അടുത്ത ഒബ്ജക്റ്റ് ഇവിടെ പറയുകയാണ്, ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ കോമ ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം കോമ ഡി ഡോട്ട് ലൊക്കേഷൻ. ഇവിടെ ഡി എന്ന ഓബ്ജക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നെയിം, അതേപോലെ തന്നെ ഇ എന്ന ഓബ്ജക്റ്റ് ഇ എം ബി എന്ന ടേബിളിനായും വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഫ്രം എന്ന കീവേഡ് കഴിഞ്ഞതിന് ശേഷം ഇ എന്ന ഓബ്ജക്റ്റ് ഇ എം ബിയുടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കോമ ഡി എന്ന ഓബ്ജക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടേബിളിന്റെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഇ ഡോട്ട് ഇ കോഡ് എന്നത് എംപ്ലോയി ഡോട്ട് എംപ്ലോയി കോഡ്, അതായത് എംപ്ലോയി ടേബിളിലെ എംപ്ലോയി കോഡും, അതേപോലെ തന്നെ ഡി ഡോട്ട് എന്നിവിടെ നൽകിയിരിക്കുന്ന ഫീൽഡ് നെയിം ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പറാണ്. ഇനി വേർ കണ്ടീഷനിൽ ജോയിൻ കണ്ടീഷൻ പറയേണ്ടതാണ്. ഇതിനായി വേർ ഇ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഈക്വൽ ടു ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ, അതായത് എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് നമ്പറും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് നമ്പറും ഈക്വൽ ആണെങ്കിൽ മാത്രം വാല്യൂസ് റിട്രീവ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ രണ്ട് ടേബിളിൽ നിന്നും വാല്യൂ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അതായത് നമ്മൾക്ക് റിപ്പോർട്ടിലോ മറ്റോ രണ്ട് ടേബിളിലെയും ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ടേബിളിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ടേബിൾ നെയിം തന്നെ എൻ്റർ ചെയ്തോ രണ്ട് ടേബിളിനെയും നമ്മൾക്ക് ജോയിൻ ചെയ്ത് ഡേറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ ടേബിൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ജോയിൻ കണ്ടീഷൻ ഇതേ രീതിയിൽ എൻ്റർ ചെയ്തിരിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ടേബിൾ നെയിം തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇ എം ബി ഡോട്ട് ഇ കോഡ് എന്നും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്നും നൽകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഡേറ്റ രണ്ട് ടേബിളിലായി എൻ്റർ ചെയ്ത ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ രണ്ട് ടേബിളിൽ നിന്നും ഡേറ്റ ഇതേ രീതിയിൽ കമ്പൈൻ ചെയ്ത് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഫോറിൻ കീ അല്ലെങ്കിൽ പ്രൈമറി കീ കൺസെപ്റ്റ് ഉപയോഗിച്ച് ടേബിളിനെ ജോയിൻ ചെയ്യാനും ഡേറ്റയെ പരമാവധി കുറയ്ക്കുവാനും പറ്റുന്നതാണ്.